Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Malabar Golden Diamonds. Celebrate the beauty of life. Mangalya Swapnangalkku Charudeyagan. Kallarikkal's Gold Park, Payyanur. Sunida Furniture, Thavakkara, Kannur. Since 1985. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയാസ് കോളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പയ്യന്നൂർ പെരുമ കോഓപ്പറേറ്റീവ് സ്റ്റോർസ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നഗരസഭാ പരിധിയിൽ മഴക്കെടുതി തുടരുന്നു. വെള്ളൂരിലെ പുതിയാമ്പ്രത്ത് തമ്പായിയുടെ വീട് തകർന്നു. സംഭവം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ. 16 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണവും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റവും കായപ്പൊയിലിൽ നടന്നു. ടി ഐ മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂലി 600 രൂപയായി ഉയർത്തണമെന്ന് NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനം. നടക്കാവിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാവിൽ രുചിയൂറും വിഭവങ്ങളുമായി വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചക്കഫെസ്റ്റ്. മടക്കാലിൽ നടന്ന ചക്കഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. മഴക്കെടുതിയിൽ വെള്ളൂരിലെ പുതിയാമ്പ്രത്ത് തമ്പായിയുടെ വീട് തകർന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സംഭവം. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉൾപ്പെടെ ഉള്ളവർ സ്ഥലം സന്ദർശിച്ചു. തകർത്ത് പെയ്ത മഴയിൽ പയ്യന്നൂർ നഗരസഭാ പരിധിക്കകത്ത് വിവിധയിടങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. വെള്ളൂരിലെ പുതിയാമ്പ്രത്ത് തമ്പായിയുടെ വീട് തകർന്നു. അപകടം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടാകാതിരുന്നതിനാൽ ആളപായം ഒഴിവായി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിതയുടെ നേതൃത്വത്തിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, വാർഡ് കൌൺസിലർ ഓസുമതി, വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയിൽ കോക്കോട്ട് ബാലകൃഷ്ണന്റെ വീടിനും അന്നൂരിലെ തൊണ്ടീരെ ഖദീജയുടെ വീടിനും മരം പൊട്ടി വീണു. മമ്പലത്ത് എം ധനരാജന്റെ വീട്ടുമതിൽ തകർന്നു വീണു. കൌൺസിലർമാരായ TP അനിൽകുമാർ, KK ഫൽഗുനൻ, ഗൗരി എന്നിവർ പ്രസ്തുത സ്ഥലങ്ങൾ സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പട്ടയ വിതരണവും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റവും കായപ്പൊയിലിൽ നടന്നു. TI മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. എരമംകുറ്റൂർ പഞ്ചായത്ത് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച K അംബുജാക്ഷിയുടെ വീടിന്റെ താക്കോൽ കൈമാറ്റവും പട്ടയ വിതരണവും കായപ്പൊയിലിൽ നടന്നു. TI മധുസൂദനൻ MLA പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ അദാലത്ത് നടത്തിയിട്ടുള്ള മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് അദാലത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെടുത്ത് എത്രമാത്രം പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു പരിശോധന വരുന്ന ദിവസങ്ങളിൽ നടത്താൻ വേണ്ടിയിട്ടാണ്. ഇത് ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ്. ഉദ്യോഗസ്ഥന്മാരും അങ്ങനെയുള്ള ഈ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പട്ടയ കാര്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമിതി തന്നെ രൂപപ്പെടുത്തും. 16 കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷനായി, P വീണ, ശിവപ്രസാദ്, സന്തോഷ്, KC രാജൻ, T കുഞ്ഞിരാമൻ, EC K ഗോപാലകൃഷ്ണൻ, KV പ്രശാന്തൻ, K കുഞ്ഞിരാമൻ, EC K രാജേഷ്, AP സത്താർ, T മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനം നടക്കാവിൽ നടന്നു. യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി രാമചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ കാർഷിക മേഖലയെ കൂടി ഉൾപ്പെടുത്തണമെന്നും തൊഴിൽ സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ആക്കണമെന്നും വേതനം 600 രൂപയായി ഉയർത്തണമെന്നും NREG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനം ആവശ്യപ്പെട്ടു. നടക്കാവിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മറ്റുള്ളിടത്തൊന്നും അങ്ങനെയില്ല. രാജ്യത്തെ മറ്റു തൊഴിലുറപ്പ് തൊഴിലാളികളൊക്കെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ കുറെ കൂടി സംഘടിതമായ സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിലിടപെടുന്നതിന് വേണ്ടി
കർഷക തൊഴിലാളി യൂണിയന്റെ ഒക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുക. വി ഗംഗാധരൻ അധ്യക്ഷനായി, ടി വി ഗംഗാധരൻ, പി സനൽ, കെ വി ജനാർദ്ദനൻ, കെ വി കാർത്യായണി, ടി ശ്യാമള എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റായി ടി വി ഗംഗാധരനെയും സെക്രട്ടറിയായി കെ വി കാർത്യായനിയെയും ട്രഷററായി എം വി രേഖയെയും സമ്മേളനം തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാവിച്ചേരിയിൽ കിണറ്റിൽ വീണ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള എംപാനൽ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. മാവിച്ചേരിയിൽ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമാകുകയും കൃഷി വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് കാട്ടുപന്നി കിണറിൽ വീണത്. സംഭവമറിഞ്ഞ ഫോറസ്റ്റ്, നഗരസഭാ അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. പന്നി അക്രമകാരിയല്ലെങ്കിലും തളിപ്പറമ്പ് ഫോറസ്റ്റ് റേഞ്ചിന് കീഴിലുള്ള എംപാനൽ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ ഒടുവിൽ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. പന്നിയെ വെടിവെച്ച് കൊല്ലുന്നത് സംബന്ധിച്ച് നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയുടെ ഉത്തരവ് വൈസ് ചെയർമാൻ പി വി കുഞ്ഞപ്പൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. എംപാനൽ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരായ ശ്രീകുമാർ, രവീന്ദ്രൻ, സുമേഷ്, സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. കാട്ടുപന്നിയെ ഡീസൽ, ബ്ലീച്ചിംഗ് പൗഡർ എന്നിവ ഉപയോഗിച്ച് ഭക്ഷ്യയോഗ്യമല്ലാത്ത രീതിയിൽ കുഴിച്ചുമുടി. വാർഡ് കൗൺസിലും നഗരസഭാ വൈസ് ചെയർമാനുമായ പി വി കുഞ്ഞപ്പൻ, പ്രദേശവാസികൾ എന്നിവർ ദൗത്യത്തിനുള്ള സഹായങ്ങൾ ഒരുക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നാവിൽ രുചിയോറും വിഭവങ്ങളുമായി വലിയപറമ്പ പഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചക്ക ഫെസ്റ്റ് മാടക്കാലിൽ നടന്നു. പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. ചക്ക കൊണ്ട് അതിരുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് വലിയപറമ്പ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങൾ. ചക്കയുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള പലഹാരങ്ങളും കറികളും പായസങ്ങളുമൊക്കെയാണ് ഇവർ ചക്ക ഫെസ്റ്റിലൂടെ അവതരിപ്പിച്ചത്. ചക്ക കട്ട്ലേറ്റ്, പരിപ്പുവട, ചക്ക ബോണ്ട, ചക്കക്കുരുനുറുക്ക്, ചക്കക്കുരു മിക്സ്ചർ, ചക്ക ഇഡ്ഡലി, ചക്ക ഹൽവ, ചക്ക ഐസ്ക്രീം ഉൾപ്പെടെയുള്ള പലഹാരങ്ങളും ചിക്കൻ ചില്ലിയുടെ അതേ രുചിയിൽ ചക്ക ചില്ലി, ചിക്കൻ ചക്ക തുടങ്ങിയവയും ഫെസ്റ്റിന്റെ പ്രധാന ആകർഷകങ്ങളായി. ചക്ക ഫെസ്റ്റിൽ പങ്കാളികളായവർക്ക് പുത്തൻ അനുഭവമായിരുന്നു ഈ ഫെസ്റ്റിലൂടെ ലഭിച്ചത്. വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ ചക്ക ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ താജുനിസ് അധ്യക്ഷയായി. ബ്ലോക്ക് കോർഡിനേറ്റർ കവിത, സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ കെ സജിത, ഒ സുദിന, സി ഡി എസ് ചെയർപേഴ്സൺ ഇ കെ ബിന്ദു, എ ഡി എസ് സെക്രട്ടറി ഷീബ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കനത്ത മഴയെ തുടർന്ന് നടപ്പാത തകർന്നു. എരമം കടയക്കര നടുവിലേക്കുനി പ്രദേശത്തെ ജനങ്ങൾ ഉപയോഗിച്ചു വരികയായിരുന്ന കുടൽ അണക്കെട്ട് പരിസരത്തെ നടപ്പാതയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ തകർന്നത്. കനത്ത മഴയെ തുടർന്നാണ് നടവഴി തകർന്നത്. എരമം കടയക്കര നടുവിലേക്കുനി പ്രദേശത്തെ ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കുടൽ അണക്കെട്ട് പരിസരത്തെ നടവഴിയാണ് തകർന്നത്. മഴ പെയ്തതോടെ കല്ലുകൾ അടർന്നു വീഴുകയായിരുന്നു. 3 വർഷം മുൻപാണ് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വിദ്യാർത്ഥികളടക്കം നിരവധി പേർ മാതമംഗലം ബസാറുമായി ബന്ധപ്പെടാൻ ഉപയോഗിക്കുന്ന വഴിയാണ് തകർന്നത്. മഴ വീണ്ടും ശക്തമായി, പാടത്ത് വെള്ളം കയറിയാൽ ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ്. നടവഴി തകർന്നതോടെ കുട്ടികൾ ചുറ്റി വളഞ്ഞു വേണം ഇനി സ്കൂളുകളിൽ എത്തിച്ചേരാൻ. ദിവസം മുഴുവൻ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഈ വഴിയിലൂടെയാണ് മാതമംഗലത്തേക്ക് വാഹനം കടക്കാൻ. ഇതുവഴി കടന്നിട്ടാണ് കടയക്കര ഭാഗത്തേക്ക് എത്തുന്നത്. തിരിച്ചതുപോലെ തന്നെ പോകുന്നതും ഇതേ വഴിയിലാണ്. അതുകൊണ്ട് തന്നെ അടിയന്തര പ്രാധാന്യത്തോടെ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. ഇനിയും ഒരുപാട് മഴയും കാര്യങ്ങളും വരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷിക്കുന്ന ഭാഗം കൂടി തകരുന്ന അവസ്ഥയിലാണുള്ളത്. അങ്ങനെ തകർന്നാൽ അത് തീരെ ദുർഘടമാകും അതിൻ്റെ പുനർനിർമ്മാണവും. അതുകൊണ്ട് പഞ്ചായത്ത് അധികൃതർ ഈ വിഷയത്തിൽ സത്വരമായ ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നടവഴി അടിയന്തരമായി ഗതാഗത യോഗ്യമാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. അന്നൂർ മുണ്ടയാട്ട് കുളത്തിൽ ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന് തുടക്കം കുറിച്ചു. പരിപാടി വാർഡ് കൗൺസിലർ എ രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലമായി കാട് പിടിച്ച് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളമായിരുന്നു അന്നൂർ ശാന്തിഗ്രാം വാർഡിലെ മുണ്ടയാട്ടകുളം. വാർഡ് കൗൺസിലർ ചെയർമാനായി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചായിരുന്നു കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത്. നവീകരണം പൂർത്തീകരിച്ച കുളം മെയ് 26 നഗരസഭാ അധ്യക്ഷ നാടിന് സമർപ്പിച്ചു. തുടർന്ന് ശാസ്ത്രീയ നീന്തൽ പരിശീലനത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. നിരവധി ആളുകളാണ് നീന്തൽ പഠിക്കാനായി ഇവിടെ എത്തിച്ചേർന്നത്. കുളം പരിസരത്ത് ചേർന്ന ഉദ്ഘാടന പരിപാടി വാർഡ് കൗൺസിലർ എ രൂപേഷ് ഉദ്ഘാടനം ചെയ്തു. എ ജഗദീശൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ ഫയർ സ്റ്റേഷനിലെ ഓഫീസർ പ്രഭാകരൻ, പ്രമോദ്, സുരേഷ് കുട്ടമത്ത്, കെ പി ഭാസ്കരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ പഞ്ചവാദ്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ വാദ്യരത്നം കടന്നപ്പള്ളി ശങ്കരൻകുട്ടി മാരാർ അനുസ്മരണം സംഘടിപ്പിച്ചു. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു.
ഉത്തര കേരളത്തിന്റെ ക്ഷേത്രവാദ്യകലയുടെ അമരക്കാരനും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും വാദ്യകല അവതരിപ്പിച്ചും നിരവധി ശിഷ്യരെ വളർത്തിയെടുത്തും പ്രശസ്തി നേടുകയും അനേകം പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത വാദ്യരത്നം കടന്നപ്പള്ളി ശങ്കരൻകുട്ടി മാരാരുടെ അനുസ്മരണം പയ്യന്നൂർ മഹാദേവ ഗ്രാമം ആരാധനാ ഓഡിറ്റോറിയത്തിൽ വച്ച് കേരള ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ ജയരാമൻ, പി യു രാജൻ, ഡോക്ടർ വി ജയരാജ്, തൃക്കരിപ്പൂർ രാമകൃഷ്ണ മാരാർ, ഇ എ കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. വ്യാപാരി വ്യവസായ സമിതി മാത്തിൽ മേഖല, ചുരൽ യൂണിറ്റ് എന്നിവ സംയുക്തമായി ആനുകൂല്യ വിതരണവും അനുമോദനവും സംഘടിപ്പിച്ചു. ചുരലിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായ സമിതി മാത്തിൽ മേഖല, ചുരൽ യൂണിറ്റ് എന്നിവ സംയുക്തമായാണ് ആനുകൂല്യ വിതരണവും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചത്. വ്യാപാരി മിത്ര അംഗമായിരുന്ന അന്തരിച്ച കെ വി ചാത്തുക്കുട്ടി നമ്പ്യാരുടെ കുടുംബത്തിനുള്ള ആനുകൂല്യ വിതരണവും ഒപ്പം വ്യാപാരി വ്യവസായ സമിതി മെമ്പർമാരുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവുമാണ് ഒരുക്കിയത്. ചൂരയിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിൽ 73 റാങ്ക് നേടിയ പി ബിജുവിനുള്ള ഉപഹാരം കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ശശിധരൻ സമ്മാനിച്ചു. എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനം കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. കാവണ നാരായണൻ, എ വി നാരായണൻ, എം വി ശശി, ശോഭന രാഘവൻ, പി കെ ഗോപാലകൃഷ്ണൻ, എം കെ ജഗദീഷ് എന്നിവർ സംസാരിച്ചു. ടി എം സതീശൻ മാസ്റ്റർ അധ്യക്ഷനായി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. എ ഐ ടി യു സി കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ പയ്യന്നൂർ മേഖലാ കൺവെൻഷൻ പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ നടന്നു. യൂണിയൻ ജില്ലാ സെക്രട്ടറി സി പി മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എ ഐ ടി യു സി പയ്യന്നൂർ മേഖലാ കൺവെൻഷൻ പയ്യന്നൂർ ബോയ്സ് സ്കൂളിൽ നടന്നു. തൊഴിലാളികളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും ഒരുക്കി. കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി സി പി മുരളി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കെ വി ബാബു അനുസ്മരണ ഭാഷണം നടത്തി. എം രാമകൃഷ്ണൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. മേഖലാ പ്രസിഡന്റ് ജയൻ കുന്നരു അധ്യക്ഷനായി. കെ പി നാരായണൻ, വി ബാലൻ, എൻ പി ഭാസ്കരൻ, കെ വി പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മച്ചിയിൽ അപകടാവസ്ഥയിലായിരുന്ന മരം ചെറുപുഴ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. നിരവധിയായ മരങ്ങളാണ് മലയോരത്തേക്കുള്ള റോഡരികിൽ അപകട ഭീഷണി സൃഷ്ടിക്കുന്നത്. പാടിയോട്ടുചാൽ മച്ചിയിൽ റോഡരികിൽ അപകട ഭീഷണി സൃഷ്ടിക്കും വിധത്തിൽ വളർന്ന മരമാണ് മുറിച്ചുമാറ്റിയത്. മരത്തിന്റെ അടിഭാഗം ദ്രവിച്ച് കേടുവന്നതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും റോഡിലേക്ക് പതിക്കാവുന്ന അവസ്ഥയിലായിരുന്നു. പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ വളണ്ടിയർ എ പ്രശാന്ത്, ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ, വാർഡ് കൺവീനർ രാജേഷ് കൊല്ലാട, പോലീസ്, കെ എസ് സി ബി ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മരം മുറിച്ചു മാറ്റിയത്. ചെറുപുഴ പെരുവിടി റോഡരികിൽ മച്ചിയിൽ ടൗണിൽ തന്നെ നിന്നിരുന്ന ഒരു മരം കുറേ നാളുകളായിട്ട് ജനങ്ങളുടെ ജീവനെ അപകടമായിട്ട് അപകട ഭീഷണി ഉയർത്തി നിൽക്കുകയായിരുന്നു. അത് ഇപ്പോൾ മഴക്കാലം രൂക്ഷമായ സാഹചര്യത്തിൽ വൈദ്യുതിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാം എന്നുള്ള കളക്ടറുടെ നിർദ്ദേശപ്രകാരം അത് മുറിച്ചു മാറ്റിയിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഡിവൈഎഫ്ഐ കാങ്കോൽ വെസ്റ്റ് മേഖലാ സമ്മേളനം കാങ്കോൽ കെ രാജൻ നഗറിൽ നടന്നു. ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കിരൺ കരുണാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കാങ്കോൽ വെസ്റ്റ് മേഖലാ സമ്മേളനം കാങ്കോൽ അൽബൂം ഓഡിറ്റോറിയത്തിൽ പ്രത്യേകം സജ്ജീകരിച്ച കെ രാജൻ നഗറിൽ നടന്നു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കിരൺ കരുണാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മൾ തിരുത്തേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കും. അതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ പ്രദേശത്തെ യുവജന പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിലപ്പെട്ട നിർദ്ദേശങ്ങൾ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്തു. അതാണ് മറ്റ് യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഡിവൈഎഫ്ഐയെ വ്യത്യസ്തമാക്കുന്നത്. എല്ലാ കാലത്തും നിറഞ്ഞു നിൽക്കുന്ന, ഫങ്ഷനിങ് ചെയ്യുന്ന, ഏറ്റവും കരുത്തോടെ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന യുവജന പ്രസ്ഥാനമായി ഡിവൈഎഫ്ഐയെ നിലനിർത്തുന്നതും ഡിവൈഎഫ്ഐ അതത് കാലഘട്ടങ്ങളിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് പി രാഹുൽ അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ അരുൺ പ്രേം, കെ പി സനൂജ്, അംബിക, സംഘാടക സമിതി അംഗങ്ങളായ പി രാധാകൃഷ്ണൻ, പി വി ചന്ദ്രൻ, പി വി രാജീവൻ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.
വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാത്തമംഗലം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും ധനസഹായ വിതരണവും അനുമോദനവും സംഘടിപ്പിക്കും. ഈ മാസം 11 ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് വ്യാപാര ഭവനിൽ നടക്കുന്ന പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാപാരി വ്യവസായ ഏകോപന സമിതി മാത്തമംഗലം യൂണിറ്റ് ജനറൽ ബോഡി യോഗവും ധനസഹായ വിതരണവും അനുമോദനവും ഈ മാസം 11 ചൊവ്വാഴ്ച വൈകുന്നേരം 4 മണിക്ക് വ്യാപാരി ഭവനിൽ നടക്കും. മരണപ്പെട്ട അംഗങ്ങളുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ വീതം നൽകും. അംഗങ്ങളുടെ മക്കളിൽ നിന്ന് ഉന്നത വിജയം നേടിയവർക്കുള്ള ഉപഹാര വിതരണവും നടക്കും. പരിപാടിയുടെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്യും. ധനസഹായ വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ നിർവഹിക്കും. ടി പി മഹമ്മൂദ് ഹാജി അധ്യക്ഷനാകും. രമേശൻ ഹരിത, ടി പി മഹമ്മൂദ് ഹാജി, പി കെ അബ്ദുൽ ഖാദർ മൗലവി, കെ കെ സൈദരി, എം ജനാർദ്ദനൻ, വി കെ കുഞ്ഞപ്പൻ, ലക്ഷ്മണൻ, പ്രിയംവദ, കെ പി രവീന്ദ്രൻ, കെ കെ ജുനൈദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പയ്യന്നൂർ ഷോപ്ലെക്സിൽ ബാക്ക് ടു സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ സമ്മാന പദ്ധതിയിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 35 കുട്ടികൾക്കാണ് സമ്മാനങ്ങൾ നൽകിയത്. സ്കൂൾ വിപണി ലക്ഷ്യമിട്ട് പയ്യന്നൂർ ഷോപ്ലെക്സിൽ ബാക്ക് ടു സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ഒരുക്കിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ വിജയികളായ 35 പേർക്കാണ് സൈക്കിളുകളും അനുബന്ധ സമ്മാനങ്ങളും വിതരണം ചെയ്തത്. ഷോപ്ലെക്സിൽ നടന്ന സമ്മാന വിതരണ ചടങ്ങ് പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല, എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ വത്സൻ പിലിക്കോട് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ സഫീർ, പാർട്ട്ണർമാരായ മാജിദ് ഇബ്രാഹിം, മാനേജർ പ്രവീൺ കുമാർ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നഗരസഭാ പരിധിയിൽ മഴക്കെടുതി തുടരുന്നു. വെള്ളൂരിലെ പുതിയാമ്പ്രത്ത് തമ്പായിയുടെ വീട് തകർന്നു. സംഭവം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെ. 16 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണവും ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റവും കായപ്പൊയിലിൽ നടന്നു. ടി ഐ മധുസൂദനൻ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൂലി 600 രൂപയായി ഉയർത്തണമെന്ന് NRAG വർക്കേഴ്സ് യൂണിയൻ തൃക്കരിപ്പൂർ പഞ്ചായത്ത് സമ്മേളനം. നടക്കാവിൽ നടന്ന സമ്മേളനം യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നാവിൽ രുചിയൂറും വിഭവങ്ങളുമായി വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ചക്കഫെസ്റ്റ്. മടക്കാലിൽ നടന്ന ചക്കഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.